ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇലക്ടീവ് കോഴ്സ് പോളിമർ കെമിസ്ട്രിയിലെ എലാസ്റ്റോമർ 1 എന്ന മോഡ്യൂളിലെ ചില ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സീ വാട്ട് ഈസ് മെൻ ബൈ എ പോളിമർ. എ പോളിമർ ഈസ് എ ലാർജ് മോളിക്യൂൾ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. ഇപ്പോഴും നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പോളിമേഴ്സിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നൗ ലെറ്റ് സി വാട്ട് ഈസ് മെൻ ബൈ എ ഹോമോ പോളിമർ ആൻഡ് എ കോ പോളിമർ. എ ഹോമോ പോളിമർ ഈസ് എ പോളിമർ ഫോംഡ് ഫ്രം വൺ കൈൻഡ് ഓഫ് മോണോമർ. എക്സാമ്പിൾ പോളിയെത്തിലീൻ, ആൻഡ് ഇൻ പോളിയെത്തിലീൻ എത്തിലീൻ ഈസ് ദ മോണോമർ. നൗ ലെറ്റ് സീ വാട്ട് ഈസ് മെൻ ബൈ എ കോ പോളിമർ. ആൻഡ് കോ പോളിമർ ഈസ് ദ പോളിമർ ഫോംഡ് ഫ്രം മോർ ദാൻ വൺ കൈൻഡ് ഓഫ് മോണോമർ. എക്സാമ്പിൾ എസ് ബി ആർ. എസ് ബി ആർ ഈസ് ടൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബർ, ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി കോ പോളിമറൈസേഷൻ ഓഫ് സ്റ്റൈറിൻ ആൻഡ് ബ്യൂട്ടാഡൈൻ, ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് റബ്ബർ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ആദ്യകാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ നാച്ചുറൽ റബ്ബറാണ്. അപ്പോൾ പിന്നീടാണ് നമ്മൾ സിന്തറ്റിക് റബ്ബർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രിപ്പയർ ചെയ്തായിട്ടുള്ള ഫസ്റ്റ് സിന്തറ്റിക് റബ്ബറാണ് എസ് ബി ആർ. അപ്പോൾ ഇവിടെ ഞാനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രത്തിനകത്ത് ഹോമോപോളിമറും കോ പോളിമറും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഡയഗ്രത്തിനകത്ത് ഒരു ടൈപ്പിലുള്ള ഡോട്ട്സുകൾ, അതായത് ബ്ലൂ ഡോട്ട്സുകളാണ് കാണുന്നത്. ഈ ബ്ലൂ ഡോട്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൺ ടൈപ്പ് മോണോമറിനെയും, അതേസമയം ഈ സെക്കൻഡ് ഫിഗറിനകത്ത് നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ഡോട്ട്സുകളാണ് കൊടുത്തേക്കുന്നത്. ബ്ലൂ ഡോട്ട്സും അതുപോലെ തന്നെ വയലറ്റ് ഡോട്ട്സും, ഇത് രണ്ടും രണ്ട് മോണോമറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നൗ വി ക്യാൻ സീ വാട്ട് ഈസ് മെൻ ബൈ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോ പോളിമർ. ഇപ്പോൾ നമുക്ക് കോ പോളിമറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഈസ് റാൻഡം കോ പോളിമർ, ഓൾട്ടർനേറ്റിംഗ് കോ പോളിമർ, ബ്ലോക്ക് കോ പോളിമർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രാഫ്റ്റ് കോ പോളിമർ. അപ്പോൾ ഇത് ഓരോന്നും എന്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഈസ് റാൻഡം കോ പോളിമർ. അപ്പോൾ ഇൻ റാൻഡം കോ പോളിമർ ടു റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ റാൻഡം മാനർ ത്രൂ ഔട്ട് ദി ചെയിൻ. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു മോണോമറാണ്, എ എന്ന് പറയുന്ന അടുത്ത മോണോമറുമാണ്. അപ്പോൾ ഇവിടെ ബിയും എയും റാൻഡമായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി അടുത്താണ് ഓൾട്ടർനേറ്റിംഗ് കോ പോളിമർ. ഇവിടെ മോണോമർ യൂണിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സൈഡ് ബൈ സൈഡ് ഓർ ഓൾട്ടർനേറ്റീവ്ലി ത്രൂ ഔട്ട് ദി ചെയിൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് കോ പോളിമറിൻ്റെ ഡയഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ബി, ദെൻ എ, എഗെയിൻ ബി, എ, ഇങ്ങനെ ബി എം എ ആൻഡ് മോണോമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓൾട്ടർനേറ്റ് കോ പോളിമറിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി തേർഡ് വൺ ഈസ് ബ്ലോക്ക് കോ പോളിമർ. അതായത് എ ബ്ലോക്ക് ഓഫ് വൺ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് ഫോളോഡ് ബൈ എ ബ്ലോക്ക് ഓഫ് അനദർ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അപ്പോൾ ഈ റെഡ് എന്ന് പറയുന്നതെല്ലാം ബി മോണോമറിൻ്റെ ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഇതിനെ ഫോളോ ചെയ്തിട്ട് ബ്ലൂ മോണോമർ, അതായത് എയുടെ മോണോമറിൻ്റെ ഒരു ബ്ലോക്ക് കൊണ്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. ഇനി അവർ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രാഫ്റ്റ് കോ പോളിമർ. അപ്പോൾ എന്താണ് ഗ്രാഫ്റ്റ് കോ പോളിമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് മോളിക്യൂളാണ്. ആൻഡ് ദ മെയിൻ ബ്രാഞ്ച് ഈസ് മെയ്ഡ് ബൈ വൺ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ബ്രാഞ്ച് ഉണ്ടാക്കിയേക്കുന്ന മുഴുവൻ ഏ മോണോമറും ഉണ്ടാണ്. ഇനി ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അനദർ റിപ്പീറ്റിംഗ് യൂണിറ്റ് കൊണ്ടാണ്. അതായത് ഇവിടെ ബി എന്ന് പറയുന്ന മോണോമർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ബ്രാഞ്ചസുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നൗ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോ പോളിമറൈസേഷൻ. അപ്പോൾ കോ പോളിമറൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് സിംഗിൾ പോളിമർ മോളിക്യൂൾ ക്യാൻ ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് എൻറ്റൈറ്റീസ് വിച്ച് ക്യാൻ ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു അവർ ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ കോ പോളിമറൈസേഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പോളിമർ മോളിക്യൂളിന് അതിൻ്റെ രണ്ട് മോണോമറിൻ്റെയും ബോത്ത് എൻറ്റൈറ്റി എന്ന് പറയുന്ന രണ്ട് മോണോമറിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും.
ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മോണോമറിനെ സെലക്ട് ചെയ്ത് അതിനെ കോപോളിമറൈസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ്, ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ന്യൂ മോണോമർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പോളിമർ, അതായത് ഒരു പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മോണോമർ സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അതിനെ നമുക്ക് കോപോളിമറൈസേഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം യൂസിങ് ഇൻഎക്സ്പെൻസീവ് വെൽ നോൺ മോണോമേഴ്സ് ലൈക്ക് എത്തിലിൻ, സ്റ്റൈറിൻ, വിനിൽ ക്ലോറൈഡ് എക്സെട്ര. അപ്പോഴങ്ങനെ ഉണ്ടാക്കിയതായിട്ടുള്ള കുറേ പോളിമേഴ്സിന് എക്സാമ്പിളാണ് ഞാൻ ഈ താഴെ കൊടുത്തേക്കുന്നത്. എസ് ബി ആർ ആൻഡ് എൻ ബി ആർ. എസ് ബി ആർ എന്ന് പറഞ്ഞാൽ സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. എൻ ബി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിലോനൈട്രിൽ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നാണ്. ഇപ്പോൾ എസ് ബി ആർ ഈസ് ദ കോപോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് സ്റ്റൈറിൻ. അടുത്ത എൻ ബി ആർ ഈസ് ദ കോപോളിമർ ഓഫ് അക്രിലോനൈട്രിൻ ആൻഡ് അക്രിലോനൈട്രിൽ ആൻഡ് ബ്യൂട്ടാഡൈൻ. അപ്പോൾ എസ് ബി ആർ ആൻഡ് എൻ ബി ആർ ആർ എക്സലൻ്റ് എലാസ്റ്റോമേഴ്സ്. ഇനി അടുത്ത ഒരു എക്സാമ്പിളാണ് എ ബി എസ് റെസിൻ എന്ന് പറയും. എ എന്ന് പറയുന്നത് അക്രിലോനൈട്രിൽ, ബി എന്ന് പറയുന്നത് ബ്യൂട്ടാഡൈൻ, എസ് സ്റ്റൈറിൻ. ഇവിടെ അക്രിലോനൈട്രിൽ, ബ്യൂട്ടാഡൈൻ, സ്റ്റൈറിൻ കോപോളിമർ എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ എ പ്ലാസ്റ്റിക്. ഇനി അടുത്താണ് ഇ പി എം. ഇന്ന് എത്തിലീൻ പ്രൊപ്പിലീൻ മോണോമർ എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് എ കോപോളിമർ ഓഫ് എത്തിലീൻ ആൻഡ് പ്രൊപ്പിലീൻ. നെക്സ്റ്റ് വൺ ഈസ് ഇ പി ഡി എം, എത്തിലീൻ പ്രൊപ്പിലീൻ ബ്യൂട്ടാഡൈൻ മോണോമർ. ഇ പി ഡി എന്ന് മീൻ ചെയ്യുന്ന ഇവിടെ ഡൈനാണ്, ഇവിടുത്തെ ഡൈൻ എന്ന് പറയുന്നത് ബ്യൂട്ടാഡൈനാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ പ്ലാസ്റ്റിക്കാണ്, റെസിസ്റ്റൻറ്റു ഹീറ്റ്, ഓക്സിജൻ ആൻഡ് ഓസോൺ. ഇനി അടുത്തതായിട്ട് നമുക്ക് സിന്തസിസ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സം പോളിയോളിഫിൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് മെൻ്റ് ബൈ എ പോളിയോളിഫിൻ? അപ്പോൾ പോളിയോളിഫിൻസ് ആർ പോളിമേഴ്സ് ഡിറൈവ്ഡ് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പോൾ ദേ ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് വരുന്നതാണ് പോളിയെത്തിലീൻ വരും, പോളിപ്രോപ്പിലീൻ വരും, പോളിസ്റ്റൈറിൻ വരും, പി വി സി, അങ്ങനെ തുടങ്ങിയ നിരവധി കോമ്പൗണ്ട്സുകൾ വരും. അപ്പോൾ ഞാൻ ഇന്ന് പോളിയെത്തിലീൻ്റെ പി വി സിയുടെ സിന്തസിസ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് പോളിയെത്തിലീനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അപ്പോൾ പോളിയെത്തിലീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ പോളിമർ ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ മോണോമർ. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എത്തിലീൻ എന്ന് പറയുന്നതാണ് സി എസ് ടു ഡബിൾ ബോണ്ട് സി എസ് ടു. അതിനെ പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പോളി എത്തിലീൻ കിട്ടും. അപ്പോൾ ഈ ആവശ്യമുള്ള എത്തിലീനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, എത്തിലീൻ ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡീഹൈഡ്രേഷൻ ഓഫ് എത്തനോൾ. ഒന്നിൽ എത്തനോളിനെ ഡീഹൈഡ്രേഷൻ ചെയ്ത് അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നും ക്രാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ എത്തിലീനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി ത്രീ ടൈപ്സ് ഓഫ് പോളി എത്തിലീൻസ് ആണുള്ളത്. അതിന് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി പി ഇ, എച്ച് ഡി പി ഇ ആൻഡ് എൽ എൽ ഡി പി ഇ. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എൽ ഡി പി ഇ. എൽ ഡി പി ഇയുടെ ഫുൾ ഫോമാണ് ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഹൈ പ്രഷർ പോളിയെത്തിലീൻ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഹൈ പ്രഷർ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ യൂസിങ് ഇനിഷ്യേറ്റേഴ്സ് ലൈക്ക് പെറോക്സൈഡ്സ്, അസോ കോമ്പൗണ്ട്സ് എക്സെട്ര. ഇവിടെ യൂസ് ചെയ്യുന്നതിനുള്ള ഹൈ പ്രഷർ എന്ന് പറയുന്നത് 1500 അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 180 to 250 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇനി ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടുള്ള പോളിമറൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്നിൽ ബൾക്ക് പോളിമറൈസേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ സൊല്യൂഷൻ പോളിമറൈസേഷൻ ടെക്നിക്ക്. അപ്പോൾ ഈ സൊല്യൂഷൻ പോളിമറൈസേഷൻ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സോൾവെൻസ് എന്ന് പറയുന്നത് ഒന്നിൽ ബെൻസിൻ അല്ലെങ്കിൽ ക്ലോറോബെൻസിൻ. Now let us see the properties and applications of LDPE. But first properties ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി പി എന്ന് പറയുന്ന 40% ക്രിസ്റ്റലൈൻ ആണ്. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 110 to 125 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഇനി ദിസ് ഇൻസോലുബിൾ ഇൻ സോൾവെൻ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ, ബട്ട് സോലുബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ സോൾവെൻസ് ലൈക്ക് കാർബൺ ടെട്രാക്ലോറൈഡ്, ടോളുവീൻ, സൈലീൻ എക്സെട്ര. ഇറ്റ് ഈസ് എ ബ്രാഞ്ച്ഡ് മോളിക്യൂൾ ആൻഡ് ഹാസ് ലോ ഡെൻസിറ്റി.
ഇത് ബ്രാഞ്ച്ഡ് മോളിക്യൂൾ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൻ്റെ ഡെൻസിറ്റി ലോ ആകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി ടിയർ സ്ട്രെങ്ത് ഹൈ ആണ്, അതുപോലെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി കെമിക്കൽ ആൻഡ് മോയ്സ്ചർ റെസിസ്റ്റൻസ് ഇതിന് ഉണ്ട്. ഇനി വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ആൻഡ് റാപ്പിംഗ് ഫുഡ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ്, ഫോർ മേക്കിംഗ് കണ്ടെയ്നേഴ്സ് ആൻഡ് സ്ക്യൂസ് ബോട്ടിൽസ്, ടു മേക്ക് പൈപ്പ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ഫോർ ഇൻസുലേഷൻ കേബിൾസ്. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് എസ് ടി പി എന്ന് നോക്കാം. എസ് ടി പി മീൻസ് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇതിന് വേറൊരു പേരും കൂടെ പറയും ലോ പ്രഷർ പോളിയെത്തിലീൻ. പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ദി കോർഡിനേഷൻ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ യൂസിങ് ട്രൈ ഈതൽ അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ഇതിന് വേറൊരു പേരും കൂടെ പറയും സീഗ്ലർ നാറ്റാ കാറ്റലിസ്റ്റ് എന്ന് പറയും. പ്രഷർ എന്ന് പറയുന്ന ലോ പ്രഷറാണ്, അതായത് 6-7 അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചർ 333-343 കെൽവിൻ. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് എസ് ടി പി എ? ഇപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ എസ് ടി പിയിൽ ലീനിയർ ചെയിൻസ് ആണ്. അപ്പോൾ ലീനിയർ ചെയിൻസ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാം. ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 90% ക്രിസ്റ്റലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 144-150 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. എൽ ഡി പിയെ കാട്ടി കുറേ കൂടെ സ്റ്റിഫർ ആയിരിക്കും. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഹൈ ആയിരിക്കും, ഹാർഡ്നെസ്സും ഹൈ ആയിരിക്കും. കെമിക്കലി ഇനേർട്ട് ആയിരിക്കും, മോർ റെസിസ്റ്റൻറ്റ് ദാൻ എൽ ഡി പി എ. ഡാറ്റ് ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ലൈക്ക് ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻസ്, ടോയ്സ് എക്സെട്ര. അടുത്ത ടോപ്പിക്കാണ് എൽ എൽ ഡി പി എ, അതായത് ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇറ്റ് ഈസ് എ സബ്സ്റ്റാൻഷ്യലി ലീനിയർ പോളിമർ ഓഫ് പോളിയെത്തിലീൻ ആണ്. അതായത് ഇത് ലീനിയറായിട്ടുള്ള ഒരു പോളിമർ തന്നെയാണ് എത്തിലീൻ്റെ. പക്ഷേ ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് നമ്പർ ഓഫ് ഷോർട്ട് ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. ഇനി ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കോ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ വിത്ത് ലോങ്ങർ ചെയിൻ ഓളിഫിൻസ് ലൈക്ക് ബ്യൂട്ടീൻ, ഹെക്സീൻ ഓർ ഒക്ടീൻ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ സൊല്യൂഷൻ ഫേസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് ഫേസിലും ചെയ്യാം. അപ്പോൾ എത്തിലീൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ഒക്ടീൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒക്ടീൻ ആണ് കോമോണോമർ എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഫേസിലാണ് ചെയ്യുന്നത്. അതേസമയം എത്തിലീൻ്റെ കൂടെ കോപോളിമറൈസ് ചെയ്യുന്നത് ബ്യൂട്ടീനിയോ ഹെക്സീനിയോ ആണെങ്കിൽ ഗ്യാസ് ഫേസ് റിയാക്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൽ എൽ ഡി പി ആൻഡ് എൽ ഡി പി എ? അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടുതലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എൽ എൽ ഡി പിയിൽ ഷോർട്ട് ബ്രാഞ്ച് ആയിരിക്കും, പക്ഷേ എൽ ഡി പിയിൽ ലോങ് ചെയിൻ ബ്രാഞ്ചിങ്ങും ആയിരിക്കും. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് എൽ എൽ ഡി പി എ? അപ്പോൾ എൽ എൽ ഡി പിയുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നതും ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ പങ്ക്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഹയർ ആയിരിക്കും എൽ ഡി പി എ കാട്ടിൽ. ഇനി ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ ആൻഡ് ഇലോങ്ങേറ്റ്സ് അണ്ടർ സ്ട്രെസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു മേക്ക് തിന്ന ഫിലിംസ്. ഇറ്റ് ഹാസ് ഗുഡ് റെസിസ്റ്റൻസ് ടു കെമിക്കൽസ്, കെമിക്കൽസിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വുഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്റിക് ബാഗ്സ്, ഷീറ്റ്സ്, അതുപോലെ തന്നെ ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ലോ തിക്നെസ് ഉള്ളതായിട്ടുള്ള ഷീറ്റുകൾ ഉപയോഗിക്കാനായിട്ട്, ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റാപ്സ്, പൗച്ചസ്, ടോയ്സ്, പലതരം കവറുകൾ, അതുപോലെ തന്നെ ലിഡ്സ്, പൈപ്പ്സ്, ബക്കറ്റ്സ്, കണ്ടെയ്നേഴ്സ്, കവറിങ് ഓഫ് കേബിൾസ്. അപ്പോൾ ഇത്രയുമാണ് പോളിയെത്തിലീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോളിയെത്തിലീൻ്റെ 3 രൂപങ്ങളാണ് എൽ ഡി പി, എച്ച് ഡി പി ആൻഡ് എൽ ഡി പി. അടുത്തതായിട്ട് നമുക്ക്
പി വി സിയെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അപ്പോൾ പി വി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിവിനൈൽ ക്ലോറൈഡ്. ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറാണ് ഇതിൻ്റെ ഇവിടെ കൊടുത്തേക്കുന്നത്, സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി എൽ. ആൻഡ് പോളിവിനൈൽ ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വിനൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ബെൻസോയിൽ പെറോക്സൈഡ്. കോമൺലി സസ്പെൻഷൻ പോളിമറൈസേഷൻ ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നതായിട്ടുള്ള റിയേജൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 parts by weight ഓഫ് വിനൈൽ ക്ലോറൈഡ് മോണോമർ, 100 parts of water, 4 parts of soap, 0.4 part of peroxides. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് 4 parts ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ടു ദ റിയാക്ടർ ഫോളോഡ് ബൈ വിനൈൽ ക്ലോറൈഡ് മോണോമർ ആൻഡ് പെറോക്സൈഡ്. ഇറ്റ് ഈസ് സ്റ്റേർഡ് വെൽ ഓർ സ്റ്റേർഡ് കണ്ടിന്യൂസ്ലി. റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതേർമിക് ആയതുകൊണ്ട് ഇറ്റ് റിക്വയേഴ്സ് കൂളിംഗ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ റിയാക്ഷൻ, ദാറ്റ് ഇസ് ആഫ്റ്റർ 24 hours, 10% വിനൈൽ ക്ലോറൈഡ് മോണോമർ ബ്ലോസ് ഔട്ട് ആസ് എ വേസ്റ്റ്. ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് അറൗണ്ട് 90% ആയിരിക്കും. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് പി വി സി? ഇപ്പോൾ പി വി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർഷ്യലി സിൻഡിയോടാറ്റിക് വിത്ത് സഫിഷ്യൻറ്റ് ഇറഗുലാരിറ്റി. സോ ഇറ്റ് ഹാസ് ലോ ക്രിസ്റ്റലൈനിറ്റി. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സിൻഡിയോടാക്റ്റിക്, അതുപോലെ തന്നെ എന്താണ് ഐസോടാക്റ്റിക്, എന്താണ് എടാക്റ്റിക് എന്നൊക്കെ. അപ്പോൾ ഐസോടാക്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ സബ്സ്റ്റുവൻസ് മീൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ വിനൈൽ ക്ലോറൈഡിലാണെങ്കിൽ ക്ലോറിൻ, ക്ലോറിനെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലോറിനെല്ലാം ഓറിയൻറ്റ് ചെയ്തേക്കുന്നത് ടുവേർഡ്സ് അസ് ആണ്, അതുകൊണ്ടാണ് തിക് ലൈൻസ് ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് സിൻഡിയോടാക്റ്റിക്. ഈ സിൻഡിയോടാക്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലോറിൻ അറേഞ്ച് ചെയ്തേക്കുന്നത്, ഈ മോണോമറിൽ ക്ലോറിൻ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മളെ ഫേസ് ചെയ്താണെങ്കിൽ ഈ മോണോമറിൽ ക്ലോറിൻ അറേഞ്ച് ചെയ്തേക്കുന്നത് എവേ ഫ്രം അസ് ആണ്. അതായത് ഇവിടെ വീണ്ടും ടുവേർഡ്സ് അസ്, ഇവിടെ വീണ്ടും എവേ ഫ്രം അസ്. അതായത് സിൻഡിയോടാക്റ്റിക് പോളിമറിനകത്ത് ക്ലോറിൻ ഓൾട്ടർനേറ്റ് ഡയറക്ഷനിലായിരിക്കും ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്താണ് എടാക്റ്റിക് എന്ന് പറയും. എടാക്റ്റിക്കിനകത്ത് ക്ലോറിൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇറഗുലർ ഫാഷനിലായിരിക്കും. അതാണ് ഇതിൻ്റെ ഇവിടെ കാണിച്ചേക്കുന്നത്. ക്ലോറിൻ ഒന്നിൽ ടുവേർഡ്സ് അസ് ഓറിയൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവേ ഫ്രം അസ് ഓറിയൻറ്റ് ചെയ്യും. അത് ഇറഗുലറായിട്ടായിരിക്കും ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പി വി സിയെ സംബന്ധിച്ച് പി വി സി എന്ന് പറയുന്നത് പാർഷ്യലി സിൻഡിയോടാക്റ്റിക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർഷ്യലായിട്ട് സിൻഡിയോടാക്റ്റിക് ആയിരിക്കും, പക്ഷേ അതിനകത്ത് കുറച്ച് എന്ത് കാണും, ഇറഗുലാരിറ്റി കാണും. അതായത് കുറച്ചത് എടാക്റ്റിക്കും ആയിരിക്കും. ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ടഫ് ആൻഡ് ഹോണി മെറ്റീരിയൽ. അതായത് വളരെ കട്ടി കൂടി, നമ്മൾ പി വി സി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ പി വി സിയുടെ പൈപ്പിനെ കുറിച്ചാണ്. അതെന്ന് പറയുന്നത് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പി വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോഴതിനെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോഫ്റ്റ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി കോമ്പൗണ്ടഡ് വിത്ത് പ്ലാസ്റ്റിസൈസർ. അപ്പോൾ പ്ലാസ്റ്റിസൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതായിട്ടുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിസൈസർ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്ലാസ്റ്റിസൈസറിന് എക്സാമ്പിളാണ് ട്രൈക്രിസൈൽ ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ഡൈബ്യൂട്ടൈൽ താലേറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്ലാസ്റ്റിസൈസർ. അപ്പോൾ ഈ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ പ്രോസസ്സ് ചെയ്യാൻ. ഇനി അടുത്തതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് അൺസ്റ്റേബിൾ ടു ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതായത് എബോവ് 200 degrees ആയി കഴിയുമ്പോഴത്തേന് ഇത് ഡീകമ്പോസ് ചെയ്യും വിത്ത് ദി എവല്യൂഷൻ ഓഫ് എച്ച് സി എൽ. അപ്പോഴതുകൊണ്ട് നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ള സ്റ്റെബിലൈസേഴ്സ് ലൈക്ക് ഓർഗാനോ മെറ്റാലിക് സോൾട്സ്, ആൽക്കലൈൻ എർത്ത് ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, ഇപ്പോക്സി കോമ്പൗണ്ട്സ് ആഡ് ചെയ്യണം ഇൻ ഓർഡർ ടു സ്റ്റെബിലൈസ് പി വി സി ബൈ സ്ലോയി ഡിഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ആൻഡ്
absorption of evolved HCl. Now what are the applications of PVC? But first application to prepare plastisol. But in that plastisol, liquid plasticizer PVC suspended product. Paste like composition and this plastisol is commonly used as a textile ink for screen printing and as a coating, particularly in outdoor application. Roof in the coat as well as furniture coating as well as dip coating. Then all maintain plastic soda use. In PVC application for making pipes for water supply. PVC pipe use for building construction purpose. Example window frame, vinyl flooring, wire and cable insulation, etc. The manufacture of raincoat, handbag, bottles, footwear, sports goods, toys, etc. In PVC, the product and chlorinated PVC is used in the manufacture of adhesives, coatings, etc. I am going to plastisol. Thank you for watching.